ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 27 അഥവാ ഡേ 28 ലാലേട്ട വന്ന എപ്പിസോഡായിരുന്നു ഇന്നലെ അല്ലെ? ശരിക്കും അറിയാലോ ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡ് പൊരിച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ് അല്ലെ? പലപ്പോഴും ആരാധകർ പറയാറുണ്ട് ബിഗ് ബോസ് സീസൺ 6 യഥാർത്ഥ മത്സരാർത്ഥി ലാലേട്ടനാണെന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ശരി വെക്കുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ ലാലേട്ടന്റെ പ്രകടനം അല്ലെ? അർഹിക്കുന്ന ഓരോരുത്തരെയും നിർത്തി പൊരിച്ചു എന്നുള്ളതാണ്. ഇനി ഇന്നലത്തെ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ വന്ന ഉടനെ തന്നെ ചോദിച്ചത് ഇതിനെ കുറിച്ചാണ്, മെനിഞ്ഞ അന്നത്തെ ഗ്യാസ് പ്രശ്നത്തെ കുറിച്ചാണ്. എന്താണത്? ശ്രീരേഖ എന്തോ അന്ന് രാത്രി ഗ്യാസ് ഓൺ ആയി കിടക്കുന്നത് കണ്ടു, എന്നിട്ട് അത് യമുനയോട് പോയി ചോദിച്ചു. അപ്പൊ യമുന പറഞ്ഞ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ. പിന്നീട് ഓരോരുത്തരോടും പോയി ചോദിച്ചു, എല്ലാവരും പറയുന്നത് ഞങ്ങളല്ല എന്നുള്ള രീതിയിലാണ് അല്ലെ? അന്ന് കുറച്ച് സമയം അതിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തി എല്ലാവരും വിട്ടു എന്നുള്ളതാണ്. അന്ന് ഞാൻ എപ്പിസോഡ് റിയാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ശനിയാഴ്ച ലാലേട്ടൻ വന്നു കഴിഞ്ഞാണെങ്കിൽ ആരാണെന്നുള്ളത് പൊക്കുന്നുള്ളത്. അത് അങ്ങനെ തന്നെ ആയെന്നുള്ളതാണ്. വന്ന ഉടനെ തന്നെ ലാലേട്ടൻ ഇതിനെ കുറിച്ചാണ് ചോദിച്ചത്. അങ്ങനെ വീട്ടിൽ ഓരോ മെമ്പേഴ്സിനോടും എണീറ്റ് നിർത്തി ചോദിച്ച് ആരാണെന്നറിയോ ആരാണെന്നറിയോ എന്നുള്ള രീതിയിൽ എല്ലാവരും അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അവസാനം ജാസ്മിനോടും ചോദിച്ചു. അപ്പൊ അന്നേരം ജാസ്മിൻ പറഞ്ഞത് എനിക്കറിയില്ല ലാലേട്ടൻ എന്നുള്ളതാണ്. ഇതിന്റെ ക്ലിപ്പുകൾ കയ്യിൽ വെച്ചിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. എന്നിട്ടും അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തിലാണ് അത് ചെയ്യുന്നത് അല്ലെ? എന്തായാലും അവസാനം എല്ലാവരും കൈ മുലർത്തിയോടെ ലാലേട്ടൻ എന്താ കാണിക്കും, ക്ലിപ്പ് അങ്ങ് പ്ലേ ചെയ്ത് കാണിക്കാണ്. നമ്മ എന്തായാലും ഒന്ന് കണ്ടോക്കാം. തക്കാളി മാത്രമേ മുട്ടിക്കാറോ യാ മോനെ കുടുങ്ങി എന്നുള്ളതാണ് അല്ലേ? ഉള്ളത് പറയല്ലേ ജാസ്മിൻ പെട്ട്. അന്ന് ശ്രീരേഖ ചോദിച്ചപ്പോ എന്നെ സംബന്ധിച്ചാൽ മതിയായിരുന്നു, എന്ന അത്ര പ്രശ്നം വരില്ലായിരുന്നു അല്ലേ? ഇതിപ്പോ എന്തായി, എല്ലാവരും വീണ്ടും നാണ് കെട്ടും ചെയ്ത് കള്ളി എന്നുള്ള പേരും വന്നു. ഇങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോമിന് വന്നിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചാ പോരെ, ഇതൊക്കെ പിടിക്കപ്പെടുന്നുള്ളത് അത് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല എന്നുള്ളത് ഞാൻ ആലോചിച്ചു. ചോദിക്കും ഒന്നെങ്കിൽ ജാസ്മിൻ മനസ്സുകൊണ്ട് കരുതി കാണും ഇതൊന്നും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ളത്, അതല്ല എങ്കിൽ മറന്നു പോയതായിരിക്കും. പക്ഷെ ഇതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിച്ച സമയത്ത് ജാസ്മിൻ പറഞ്ഞത് മറന്നു പോയതാണെന്നുള്ളതാണ്. എന്ത് മറന്നു പോയതാണെങ്കിലും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് അല്ലേ? കാരണം ഗ്യാസ് ആണ് ലീക്കായത്. കുറച്ച് സമയത്തേക്ക് അത് ലീക്കായി ഗ്യാസ് തീർന്നു പോണ ഒരു അവസ്ഥ വരെ വന്നു എന്നുള്ളതാണ് അല്ലെ? ലാലേട്ടൻ നല്ലോണം ചോദിക്കുന്നുണ്ട് ജാസ്മിനോട്, നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഗ്യാസ് എന്നുള്ള തരത്തിൽ. അപ്പോഴും ജാസ്മിൻ പറയുന്നത് മറന്നു പോയതാണെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കിച്ചണിന്റെ തൊട്ടടുത്താണ് സ്മോക്കിംഗ് ഏരിയ വരുന്നത്. എങ്ങാനും ആ സമയത്തിനുള്ളിൽ ആരെങ്കിലും സ്മോക്കിംഗ് ഏരിയ പോയിട്ട് ഒന്ന് സിഗരറ്റ് പോയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ജീവന് മറുപടിയും കൂടി ജാസ്മിൻ പറയേണ്ടി വന്നേനെ അല്ലെ? ഇത്തരം കാര്യങ്ങളിൽ മറവ് സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും അവസാനം കുറിച്ച് ചോദ്യം ചെയ്യുന്നൊടുവിൽ ജാസ്മിന് ലാലേട്ടൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. വളരെ കോമഡി ഗിഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. അത് വെച്ചോളൂ, എന്തായാലും ഇത് വരെ ഇനിയും ഇത് ഇത് കഴിഞ്ഞ് മറന്നു പോവാണെങ്കിലോ എന്തെങ്കിലും ആർക്കും ഉപയോഗിക്കാം കേട്ടോ. ക്യാപ്റ്റൻ, ഇതിന് ഒരു പണിഷ്മെന്റുകളുണ്ട്. വീക്കിലി ബഡ്ജറ്റിൽ നിന്ന് എത്ര കട്ട് ചെയ്യണം പറയും? 500 points. എത്ര? 500 points. രണ്ട് പ്രാവശ്യം 500 500 എന്ന് പറഞ്ഞുകൊണ്ട് 1000 points കട്ട് ചെയ്തിരിക്കുന്നു. യെസ്, അത്രേ ഉള്ളൂ. ഇത് സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു ഒഫൻസ് തന്നെയാണ്. പക്ഷെ ജാസ്മിൻ ചെയ്തൊരു തെറ്റിന് വീട്ടിൽ എല്ലാരും ചിക്ഷിച്ചു എന്നുള്ളതാണ് അല്ലെ? ഞാൻ ആലോചിക്കണതല്ല, ജാസ്മിൻ ഒരു കഷ്ടകാലത്തെ കുറിച്ചാണ്. ആ വീട്ടിൽ ഇപ്പൊ എന്ത് സംഭവിച്ചാലും അവസാനം വന്ന് വീഴുന്ന ജാസ്മിനെ തടയിലാണ് അല്ലെ? എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ ഇതുവരെ വന്ന് പോയ മത്സരാർത്ഥികളുടെ വെച്ച് ഒരേ സമയം ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തു മൂക്ക് കിട്ടുന്ന ഏക മത്സരാർത്ഥി ജാസ്മിൻ ആണെന്നുള്ളതാണ്. കാരണം എല്ലാ ആഴ്ചയും വന്ന് ലാലേട്ടൻ നോക്കുന്നുണ്ടല്ലേ, അത് കൂടാണ്ട് പുറത്താണെങ്കിലോ മുന്നത്തെ കാമുകന്മാരും ഇപ്പൊ കല്യാണം ഉറപ്പിച്ചവനും വന്ന് നോക്കാണ്. അവിടെ ഉക്കല് ഇവിടെ ഉക്കല് അല്ലെ? എന്തരോ ഏതോ കണ്ടകശ്ശിനി കൊണ്ടേ പോകുന്നുള്ളൊരു ചൊല്ലില്ലേ, അതാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നത്. ഏത് കാലത്താണോ ജാസ്മിന് ബിഗ് ബോസ് കയറാൻ തോന്നിയത് അല്ലെ? എന്തായാലും ഇതിനെല്ലാം ശേഷം മൊത്തത്തിൽ എല്ലാരെയും കൂടി ലാലേട്ടിന് നിർത്തി പൊരിക്കുന്ന ലെവലൊരു ഡയലോഗ് പറയുന്നുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ എന്തായാലും കണ്ടോക്കാം. എന്തായാലും വളരെ നല്ല പേരാണ് ഈ ഷോയെ പറ്റി ആൾക്കാരുടെ ഇടയിൽ കേട്ടോ. ഒരു കൺഗ്രാജുലേഷൻസ്, എനിക്ക് വളരെ അഭിമാനിക്കാം ബിഗ് ബോസിനും. കാര്യം കഴിഞ്ഞ ഇത്രയും ഷോയിൽ ഏറ്റവും നല്ല ആൾക്കാരാണ് നിങ്ങളെന്നുള്ള ഒരു നല്ല പേര് നിങ്ങൾക്ക്. എല്ലാ സീസണിലും വെച്ച് ഈ ആൾക്കാരാണ് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നത്, ഏറ്റവും നല്ല കാര്യങ്ങൾ പറയുന്നത്, ഏറ്റവും നല്ല ലാംഗ്വേജിൽ സംസാരിക്കുന്നത്. അല്ല, എല്ലാവരും വീട്ടിലെ എല്ലാവരും നല്ല വീടുകളിൽ നിന്ന് വരുന്നതാണ്. എല്ലാ നല്ല വീട്ടിലെ ആൾക്കാരാണ് ഇത് കാണുന്നതും. യെസ്, അതത്രേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സീസണാണ് ഇത് എന്നുള്ളത് ഇപ്പൊ ലാലേട്ടന്റെ വായന തന്നെ അത് വന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് TRP റേറ്റ് ഉള്ള സീസൺ ഇതായിരിക്കും എന്നുള്ളതാണ്. കാരണം സഹിക്കാൻ പറ്റാണ്ട് പലരും ഈ സീസൺ പകുതി വെച്ച് കാണുന്ന നിർത്തിപ്പോയി എന്നുള്ളതാണ്. ഉള്ള സീസണുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മ്യൂട്ട് യൂസ് ചെയ്തിട്ടുള്ളതും ഈ സീസണിൽ തന്നെ ആയിരിക്കും. കാരണം അത്രയും തെറികളാണ് വന്നിട്ടുള്ളത്, മിനിറ്റിന് മിനിറ്റിൽ തെറികളാണ് അല്ലേ? തൊട്ടേനും പിടിച്ചെനൊക്കെ വീട്ടുകാരൊക്കെയാണ് തെറി വിളിക്കുന്നത്. നമ്മൾ തോളി കയറ്റി നടക്കുന്ന ഫ്രണ്ട്സിനെ ഡാ പോടാന്ന് വിളിക്കുന്ന പോലെയാണ് വീട്ടുകാരെ വിളിക്കുന്നത് അവിടെ അല്ലേ? എന്തായാലും അതിനുള്ള ശിക്ഷയും ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞ സീസൺ ഈ സീസൺ ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഒരു ഗെയിം വെച്ച്. എന്താണ് ആ ഗെയിം? ഓരോരുത്തരും വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു 18+ ഒരു മാല കൊടുത്ത് എന്നിട്ട് ഏറ്റവും കൂടുതൽ തെറി വിളിച്ചെന്ന് അവർക്ക് തോന്നുന്ന ആളുടെ കാര്യത്തിൽ അത് ചാർത്തി കൊടുക്കാം. നമുക്ക് എന്തായാലും ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. വാക്കുകൾ അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുക,
ആവശ്യമില്ലാതെ ഇങ്ങനത്തെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാൾ ആരാണെന്ന് പറഞ്ഞാൽ അയാളുടെ കഴുത്തിൽ ഇത് കൊണ്ടുപോയി ഇടണം, എന്നിട്ട് കാരണം പറയണം. എന്താ കാരണം? എന്തിന്റെ പേരിലാണെങ്കിലും ഗബ്രി പ്രൊവോക്കായി കുറച്ച് തെറിവാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മുടിയൻ ഗബ്രീനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പിന്നീട് വരുന്ന ഓരോ മത്സരാർത്ഥികളും ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നുണ്ട്. ആകെ മൂന്നാൾക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളൂ, ജിൻഡോ, ഗബ്രി, പിന്നെ ജാസ്മിൻ. ഇവരാണ് തെറി വിളിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത് ജിൻഡോക്കാണ്, 8 മെഡല്. അതിൽ ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത് ജിൻഡോക്കാണ്, 8 മെഡൽ എങ്ങാനാണ് കിട്ടിയത്. ഗബ്രിക്കാണെങ്കിലും 3 മെഡലും, ജാസ്മിന് 2 മെഡലും. അങ്ങനെ എന്താക്കാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയ രണ്ട് പേരോട് ലാലേട്ടൻ എഴുന്നേറ്റ് നിൽക്കാൻ പറയാണ്. അങ്ങനെ എന്താക്കാണ്, ജിൻഡോയും ഗബ്രിയും എഴുന്നേറ്റിക്കാണ്. അതിനുശേഷം ലാലേട്ടൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, നമുക്ക് എന്താ ഒന്ന് കണ്ടുനോക്കാം. ബിഗ് ബോസ്, എന്റെ ഇഷ്ടപ്രകാരം ഈ രണ്ടു പേരെയും ഈ വീട്ടിൽ ഞാൻ പുറത്താക്കുന്നു. ചെറിയ ബ്രേക്ക്. ജിൻഡോയും ഗബ്രിയും പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരിക. യാ മോനെ, തീർന്നില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരും പുറത്താക്കുന്നുള്ളൂ. കാരണം ഇവിടെ ഈ നിലവിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് തന്നുകൊണ്ടിരിക്കുന്നത് ഗബ്രിയും ജാസ്മിനും പിന്നെ ജിൻഡോയാണ്. ഇവരെ ഈ സമയത്ത് രണ്ടുപേരും പുറത്താക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ കണ്ടന്റ് എല്ലാം വേറെ ആരും ഇല്ല. മരം കളിട്ട് കണ്ടന്റ് ആണെങ്കിലും ജാസ്മിനും ഗബ്രിയും കണ്ടന്റ് തന്നെയുണ്ട്. പിന്നെ ഒന്നായിട്ട് ഓണമില്ലാവും വീട് ഇവർ പുറത്തു പോയി കഴിഞ്ഞാണെങ്കിൽ. അതോടെ ഒരിക്കലും ഇവരെ പുറത്തു വിടൂല. ചെയ്യാൻ പോകുന്ന സംഗതി എന്തായിരിക്കും, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി വിടും, രണ്ടാളും രണ്ട് ചീത്ത വരും, താക്കീത് നൽകും, എന്നിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ വിടും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ലാലേട്ടൻ എന്താക്കി, നേരെ സീക്രട്ട് റൂമിൽ കൊണ്ടിട്ട് രണ്ടുപേർക്കും താക്കി കൊടുത്തു. ഇനി ഇത് ചെയ്യൂരാന്ന് രണ്ടുപേരും ഉറപ്പും കൊടുത്ത് ലാസ്റ്റ് എന്താക്കി, തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറ്റം ചെയ്ത്. നമുക്ക് എന്തായാലും കയറ്റുമുള്ള രംഗം ഒന്ന് കണ്ടോക്കാം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാണ്, പക്ഷെ തിരിച്ചു കിട്ടിയില്ലേ? ഞാൻ കൃതജ്ഞനായിരിക്കണം സുഹൃത്തുക്കളെ. ജാസ്മിനെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്തുന്നു ഗബ്രിയെ തിരിച്ചു കിട്ടിയതിന്. ഇതിനു വലുത് ജാസ്മിന് ഗബ്രി ആരാധകർക്ക് എന്ത് വേണം? ഒരു നിമിഷം ഇല്ലാണ്ടായി പോയില്ലേ ഗബ്രി പുറത്തുപോയപ്പോ? വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ, അല്ലാണ്ട് എന്ത് പറയാനാ? എന്തായാലും നമുക്ക് കുറച്ചു കാലം കൂടി ജാസ്മിൻ ഗബ്രി ആരാധകനെ കണ്ടു കുത്തിരിക്കാം, വേറെ ഒന്നുകൂടെ പറയാനില്ല. എനിവേ, ഇതിന് ശേഷം പിന്നെ നടന്നതാണ് എവിക്ഷൻ പ്രക്രിയ ആണ്. എന്തായാലും ഈ ആഴ്ച ഒരാൾ പുറത്തു പോകണല്ലേ, അതൊരു ഗെയിമിലൂടെയാണ് ബിഗ് ബോസ് ഒരാളെ പുറത്താക്കിയത്. എങ്ങനെയാണത്? ഏതെങ്കിലും ഒരാളെ റൂമിലേക്ക് വിളിക്കും, എന്നിട്ട് ആളുടെ കയ്യിൽ വലിയൊരു ഡൈസ് കൊടുക്കും, ആ ഡൈസ് എറിയാൻ ആവശ്യപ്പെടും. അങ്ങനെ എറിയുന്ന സമയത്ത് ആ ഡൈസിൽ വിൽക്കുന്ന അക്കം ഏതാണോ ആ അക്കം ബോർഡിൽ ഉണ്ടാക്കും. ആ ബോർഡിൽ ആ അക്കത്തിന് നേരെയുള്ള പേര് ആരുടേതാണോ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ 3 വട്ടം ഡൈസ് അറിഞ്ഞു, ആരൊക്കെ പേര് വീണു? അപ്സര, ഗബ്രി, ജാസ്മിൻ, ഇവർ 3 പേരും സേഫ് ആയി എന്നുള്ളതാണ്. ഇനി 3 പേരാണ് ബാക്കിയുള്ളത്. ആരൊക്കെയാണ്? മുടിയൻ, നോറ, പിന്നെ യമുന. ഇതിൽ ആരെ എവിക്ട് ആക്കണമെന്ന് ബിഗ് ബോസ് തീരുമാനിച്ചത് മറ്റൊരു ഗെയിമിലൂടെയാണ്. എന്താണത്? 3 പേരെയും ഒരു പെട്ടിക്ക് മുന്നിൽ കൊണ്ടുപോയി നിർത്തി, എന്നിട്ട് ആ പെട്ടിന്റെ ഉള്ളിലൂടെ കൈയിടാൻ ആവശ്യപ്പെട്ടു. അതിൽ 2 എണ്ണത്തിന് പച്ച ചായയും 1 ചുവപ്പ് ചായയുമാണുള്ളത്. അപ്പൊ അതിൽ ആരെ കയ്യിലാണ് ചുവപ്പ് ചായ ആകുന്നത് അവർ എവിക്ട് ആകുന്നുള്ളതാണ്. അങ്ങനെ നോക്കിയ സമയത്ത് യമുനന്റെ കയ്യിൽ ചുവപ്പ് ചായ ആയി എന്നുള്ളതാണ്. അങ്ങനെ യമുന എന്താക്കാണ്, എവിക്ട് ആവാണ്. യമുനേക്കാളും ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ ആ വീട്ടിലുണ്ട്, എങ്കിൽ കൂടിയും വളരെ നല്ലൊരു എവിക്ഷനാണ് അത് എന്നുള്ളതാണ്. കാരണം യമുനയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ബിഗ് ബോസിൽ നിന്നെടുത്ത് നിന്നു, കുറെ അവിടെ ഇവിടെയും കച്ചറ ഉണ്ടാക്കാൻ എന്നതിലുപരി പ്രത്യേകിച്ച് ഇമ്പാക്ട് ഉണ്ടാക്കാനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് പുള്ളിക്കാർ കുറേ ദിവസം അവിടെ നിൽക്കണതിൽ അർത്ഥമൊന്നുമില്ല, അതിനും ഭേദം എവിക്ട് ആയി പോകുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് മികച്ചൊരു തീരുമാനം തന്നെയാണ് ബിഗ് ബോസ് അവിടെ എടുത്തിട്ടുള്ളത്. പക്ഷേ യമുന അവിടെ എവിക്ട് ആയപ്പോൾ ജാൻമണിയുടെ ഒരു ഷോ ഓഫ് ഉണ്ട്, മക്കളെ കണ്ടു നിൽക്കാൻ പറ്റുമല്ലോ, നമുക്ക് എന്തായാലും കണ്ടോക്കാം. അതെടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരിക. ഞാൻ പിന്നെ കുത്തൂലായിരുന്നു. എന്തോന്നുണ്ടേ ഇത്? ഒരു കാര്യം ചെയ്യ്, യമുനയുടെ കൂടെ അങ്ങ് ജാൻമണിയും പോയിക്കോ, എന്നാ പ്രശ്നം അവിടെ തീർന്നല്ലോ. എനിക്ക് ലാലേട്ടനോട് പറയാനുള്ളത്, ലാലേട്ടൻ ദയവ് ചെയ്ത് ഞായറാഴ്ച ജാൻമണിനെ ഒന്ന് പുറത്താക്കണം. യമുനയെ പോയത് സഹിക്കാൻ പറ്റത്തില്ല പുള്ളിക്കാരിക്ക്, രണ്ടാളും കൂടെ അങ്ങ് പുറത്തുപോയിക്കോട്ടെ. അതാകുമ്പോ കാണുന്നവർക്ക് ഭയങ്കര ആശ്വാസമാകും, അതാകുമ്പോ ജാൻമണിന്റെ കുത്തിത്തിരിപ്പും അഹങ്കാരവും കാണേണ്ട ആവശ്യമില്ലല്ലോ. എത്രയും പെട്ടെന്ന് പുറത്താക്കി, അത്രയും നന്ദി. വല്ലാത്തൊരു പെണ്ണുങ്ങളില്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിനെ കൂടുതൽ അവസാന ലാലേട്ടൻ ഒരു അനൗൺസ്മെന്റ് കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് അനൗൺസ്മെന്റ്? നാളെ 6 വൈൽഡ് കാർഡ് എൻട്രി കയറുന്നുള്ളതാണ്. അതിൽ റിയാക്ഷൻ ബ്ലോഗർ ആയിട്ടുള്ള സീക്രട്ട് ഏജന്റും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്, കൺഫേം ആണ്. എന്തായാലും പുള്ളിക്കാരൻ 4 ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് കയറും. ഉറപ്പായിട്ടും അങ്ങനെ വൈൽഡ് കാർഡ് കയറുക പോയി കളി മാറും എന്നുള്ളതാണ്. നമ്മളിതുവരെ കണ്ട മാതിരിയായിരിക്കില്ല, 6 വൈൽഡ് കാർഡാണ് കയറുന്നത്. എന്തായാലും അവർക്ക് കളി മാറ്റാനുള്ള കെൽപ്പ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്.
കണ്ടറിയാം എങ്ങനെ ആകുന്നുള്ളത്. ഇനി വീട്ടിലുള്ളതിനേക്കാളും വലിയ ഊടകളായി ഇവരെ മാറാണ്ട് നിന്നാൽ മതി. അപ്പൊ ഇത്രയുമാണ് ഈ എപ്പിസോഡ്. ഉള്ളത് പറയാലോ, ലാലേട്ടൻ അങ്ങ് നിർത്തി പൊരിച്ചു എന്നുള്ളതാണ്. ലാലേട്ടൻ അങ്ങ് പൊളിച്ചടക്കി. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഏറ്റവും ഇൻട്രസ്റ്റ് ലാലേട്ടനെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് കാണാനാണ്. കാരണം കൃത്യമായി പറയേണ്ടടുത്ത് ലാലേട്ടൻ പറയുന്നുണ്ടെന്നുള്ളതാണ്. പ്രേക്ഷകർ എന്താണോ പറയാൻ വിചാരിച്ചത് അത് ലാലേട്ടൻ പറയുന്നുണ്ടെന്നുള്ളതാണ്. ഇത്രയും ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? പുതിയ വൈൽഡ് കാർഡ് വരിക വഴി കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കാരണം നമ്മളത് പുതിയ ചാനലാണ്. നിങ്ങളുടെ പ്രചോദനം ഉണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം.